ശേഷം സോഷ്യൽ മീഡിയയിൽ ഇതാദ്യമായാവും ഇത്രയധികം ടെക്നിക്കാലിറ്റിയുടെ തള്ളിക്കയറ്റം. സ്പ്രിംഗർ കാലത്ത് സെർവറും ക്ലൗഡും അടക്കം എടുത്തുപിടിച്ച് ക്യാപ്സൂളുകൾ അടിച്ചിറക്കിയവർക്ക് ഇപ്പോൾ ചാകരയാണ്. മസാല ബോണ്ടും സിഇജിയും കരടും ഓഡിറ്റുമാണ് ടൈംലൈൻ നിറയെ. കിഫ്ബിയുടെ ആദ്യകാലത്ത് കേരളത്തിൽ കിഫ്ബി എന്ന് പറഞ്ഞാൽ അത് തോമസ് ഐസക് ആയിരുന്നു. സ്പ്രിംഗ്ലർ എന്നാൽ ശിവശങ്കർ എന്ന പോലെ. പക്ഷേ കിഫ്ബിയിൽ ഐസക്കിനെ സുന്ദരമായി പൊളിച്ചെടുക്കുന്നത് വി ഡി സതീശൻ എന്ന മനുഷ്യനാണ്. ഐസക്കിനേക്കാൾ മനോഹരമായി അയാൾ കിഫ്ബിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വിഷയത്തിൽ ഐസക്കുമായി ഒരു തുറന്ന സംവാദം വരെ താൻ തയ്യാറാണെന്ന് സതീശൻ പറഞ്ഞു കഴിഞ്ഞു. കാര്യങ്ങൾ ഏറെക്കുറെ ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങി. ഐസക് പതിയെ പതിയെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമാദ്യം സി എ ജിയുടെ കരട് റിപ്പോർട്ടെന്നാണെന്നായിരുന്നു. അന്തിമ റിപ്പോർട്ടാണെന്ന് വാദിച്ച ജോസഫ് സിമാറ്റുവിനെ തള്ളി വീണ്ടും കരടാണെന്ന വാദത്തിന് അയാൾ ഉറച്ചു നിന്നു. സി എ ജി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയപ്പോൾ അന്തിമ റിപ്പോർട്ടാണെന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഇയാൾ. ചമ്മൽ മാറ്റാൻ 4 പേജ് ഡൽഹിയിൽ നിന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചേർത്തതാണെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായ ചില സംഗതികളുണ്ട്. ഐസക്കിൻ്റെതുപോലുള്ള സാമ്പത്തിക വൈദഗ്ധ്യം നേർന്ന തലച്ചോറൊന്നുമല്ല ഉള്ളത് വെച്ച് മനസ്സിലാക്കിയെടുത്തത് ഇവിടെ പറയാം. 1. സർക്കാരിൻ്റെ 2018-2019 സാമ്പത്തിക വർഷത്തെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണങ്ങളടങ്ങുന്ന സംസ്ഥാന ഫിനാൻസ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കരട് മെയ് 5 AG സർക്കാരിന് കൈമാറി. അതിനുശേഷം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ഡൽഹിയിലെ CAG ഒപ്പ് വാങ്ങിക്കുകയാണ് CAG റിപ്പോർട്ടിൻ്റെ പ്രധാന നടപടിക്രമം. ഇതിൻ്റെ 3 കോപ്പികളാണ് കൊണ്ടുവരിക. അതിലൊരെണ്ണം AG ഓഫീസിൽ സൂക്ഷിക്കും. 1 കോപ്പി ഗവർണർക്കുള്ളതാണ്. 3-ാമത്തെ കോപ്പി ധനകാര്യ സെക്രട്ടറിക്കുള്ളതാണ്. ഇത് ഇക്കുറി നവംബർ 6 കൈമാറിയതെന്ന് AG വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് ഐസക്ക് ഒടുവിൽ സമ്മതിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ചട്ടപ്രകാരം ധനകാര്യവകുപ്പ് മുഖ്യമന്ത്രിക്കും നിയമമന്ത്രിക്കും കൈമാറണം. തുടർന്ന് ഗവർണറുടെ അനുമതിയോടെ സർക്കാർ ഈ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കണം. അപ്പോൾ മാത്രമേ ഇത് പബ്ലിക് ഡൊമൈനിൽ വരൂ. അതുവരെ റിപ്പോർട്ടിൻ്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കണം. ഇത് ലംഘിച്ചാണ് ഐസക് പത്രസമ്മേളനം വിളിച്ച് റിപ്പോർട്ടിലെ കാര്യങ്ങൾ പുറത്തുവിട്ടത്. 2. സർക്കാരിൻ്റെ ഭാഗമല്ല കിഫ്ബി എന്നാണ് ഐസക് ഇപ്പോൾ വാദിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രാനുമതിയില്ലാതെ വിദേശത്ത് നിന്ന് കടമെടുക്കാമത്രേ. സംസ്ഥാനത്തിന് നിയമസഭയിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തി പാസാക്കിയ ഒരു സ്ഥാപനം എങ്ങനെയാണ് സർക്കാരിൻ്റെ ഭാഗമല്ലാതായി മാറുന്നത്? മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന മൂലധനം സർക്കാരിൻ്റെ നികുതി പണമാണ്. പിന്നെങ്ങനെ ഇത് സർക്കാരിൻ്റെ ഭാഗമല്ലാതായി മാറും? പോരാത്തതിന് കിഫ്ബി വഴിയെടുത്ത വായ്പയുടെ ഗ്യാരണ്ടി സ്റ്റേറ്റിൻ്റെ സ്ലോവറിൻ ഗ്യാരണ്ടിയാണ്. എന്നിട്ടും ഐസക് പറയുകയാണ് സർക്കാരുമായി ബന്ധമില്ലെന്ന്. നല്ല തമാശ തന്നെയല്ലേ? 3. ഏറ്റവും രസകരമായത് ഇങ്ങനെ ഗ്യാരണ്ടിയൊക്കെ കൊടുത്ത് 9.72% പലിശയ്ക്ക് വായ്പയെടുത്ത 2,150 കോടി രൂപ നമ്മുടെ നാട്ടിലെ 6 ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI, ആക്സിസ് ബാങ്ക്, HDFC, ബാങ്ക് ഓഫ് ബറോഡ, കൊടക് മഹീന്ദ്ര ബാങ്ക് എന്നീ ബാങ്കുകളാണ് നിക്ഷേപം. ഇതിൽ ഏറ്റവും അധികം പലിശ നൽകുന്നത് ആക്സിസ് ബാങ്കാണ്, 7.90%. അതിലും താഴെയാണ് മറ്റു ബാങ്കുകൾ നൽകുന്ന പലിശ. 9.72% പലിശയ്ക്ക് സർക്കാർ വായ്പയെടുത്ത പണമാണിത് എന്നുകൂടി ഓർക്കണം. 4. മസാല ബോണ്ട് വാങ്ങാനുള്ള തീരുമാനത്തെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും എതിർത്തിരുന്നു എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ധനകാര്യ സെക്രട്ടറി എന്നാൽ ഐസക്കിൻ്റെ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി പറഞ്ഞത് ആ വകുപ്പിൻ്റെ അഭിപ്രായമായിരിക്കുമല്ലോ. ചുരുക്കത്തിൽ സ്വന്തം വകുപ്പിൻ്റെ എതിർപ്പ് മറികടന്നാണ് ഐസക് മസാല ബോണ്ട് വാങ്ങിയത്. 5. സർക്കാർ അറിയാത്ത 4 പേജ് ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം CAG കൂട്ടിച്ചേർത്തതെന്നാണ് മറ്റൊരാക്ഷേപമായി ഐസക് ചൂണ്ടിക്കാട്ടുന്നത്. CAGയുടെ നടപടിക്രമം എന്താണെന്ന് മറ്റാരേക്കാളും ബോധ്യമുള്ളത് ഐസക്കിനാവും. ആ നടപടിക്രമപ്രകാരം CAG ഒരു ഓഡിറ്റ് എൻക്വയറി നടത്തിയാൽ ഉടൻ തന്നെ അത് സർക്കാരിനെ അറിയിക്കും. അതിന് ഓരോന്നിനും സർക്കാർ മറുപടിയും നൽകും. സർക്കാരിനെ അറിയിക്കാത്ത ഒരു കാര്യവും CAG റിപ്പോർട്ടിൽ ഉണ്ടാവില്ല.
അതിന് ഉദാഹരണമാണ് 2G കേസിലെ CAG റിപ്പോർട്ട്. അക്കാലത്തെ മൻമോഹൻ സിംഗ് സർക്കാർ CAG സ്വാധീനം ചെലുത്തി എന്തുകൊണ്ട് അവർക്ക് അനുകൂലമാക്കിയില്ല? കാരണം CAG റിപ്പോർട്ട് അന്തിമമായ തീർപ്പല്ല, ഒന്നിലും എന്നതുകൊണ്ട് തന്നെ. അന്തിമ റിപ്പോർട്ട് സഭയിൽ വെച്ചാൽ പോലും അതിന് മറുപടി നൽകാൻ സർക്കാരിന് കഴിയും. അത് തുടർന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ വരും. അവിടെ വാദപ്രതിവാദങ്ങൾക്കുള്ള അവസരം പോലുമുണ്ട്. ഇത്തരം നടപടിക്രമങ്ങളിലൂടെയുള്ള സാധ്യതകൾ മുന്നിലുള്ളപ്പോഴാണ് ചട്ടം ലംഘിച്ച് ഐസക്ക് റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയത്. പോരാത്തതിന് പുട്ടിന് പീര എന്ന പോലെയാണ് രാമനിലയത്തിലെ ഗൂഢാലോചനയും. RSS നേതാവ് രാംമാധവിന്റെ പങ്കും മാത്യു കുഴനാടന്റെ RSS ബന്ധവും കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാറിനെയും കുറ്റം പറഞ്ഞാൽ സംഘപരിവാർ വിരുദ്ധ ചേരി മുഴുവൻ തനിക്കൊപ്പം നിൽക്കുമെന്ന ചിന്തയാവും ഐസക്കിനെ അതിലേക്ക് നയിച്ചത്. സംഘപരിവാറിനെ രണ്ട് ചീത്ത വിളിച്ച് അവർക്കു നേരെ വെല്ലുവിളി നടത്തുക എന്നൊക്കെയുള്ളത് കേൾക്കാനും കാണാനും നല്ല രസമാണ്. പക്ഷേ ഇതത്രയും ആത്മാർത്ഥതയുള്ള പോർവിളിയൊന്നുമല്ല ഐസക്കെ. CAG റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ വന്നാൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്നുള്ള ഒരു മുൻകൂർ ജാമ്യത്തിനപ്പുറമൊന്നുമല്ല ഇത്. കടമെടുക്കാനും ശമ്പളം പിടിക്കാനും മാത്രം അറിയുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി എന്നാണ് നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്നത്. എന്നാൽ അതല്ല. നരേന്ദ്രപ്രസാദ് ഏതോ ഒരു സിനിമയിൽ പണ്ട് പറഞ്ഞതുപോലെ, നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്.